വാസലോകത്തെയും ലോകരാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട 50 വാർത്തകൾ അരമണിക്കൂറിൽ കാണാം. യുഎഇയിലെ വിസ എമിറേറ്റ്സ് ഐഡി എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പിഴകളും ഒഴിവാക്കാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. താമസ വിസക്കാർക്കും സന്ദർശക വിസക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഇതോടെ മാർച്ച് 1 ന് മുൻപ് വിസ കാലാവധി തീർന്നവർക്കും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കും. വിസ കാലാവധി തീർന്ന് അനധികൃതമായി യുഎഇയിൽ തുടരുന്നവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാൻ മെയ് 18 മുതൽ 3 മാസം സമയം അനുവദിക്കുമെന്ന് ഉത്തരവ് പറയുന്നു. ദുബായിൽ കോവിഡ് പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ മുൻനിരയിൽ നിന്ന ആരോഗ്യ പ്രവർത്തകർക്ക് 10 വർഷത്തെ കാലാവധിയുള്ള ഗോൾഡൻ വിസ നൽകുന്നു. ദുബായിൽ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അവർ നടത്തിയ ധീരപ്രയത്നങ്ങൾക്ക് അംഗീകാരമായാണ് ഈ ബഹുമതി. അർഹരായ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വിസയുടെ ചെലവുകളും ഒഴിവാക്കി നൽകും. സൗദിയിൽ പുതുതായി 2 എണ്ണപ്പാടങ്ങൾ കൂടി കണ്ടെത്തിയതായി അധികൃതർ. ഇതിൽ ഒന്നിൽ എണ്ണ ഗ്യാസ് ശേഖരവും രണ്ടാമത്തേതിൽ എണ്ണ ശേഖരവുമാണ് ഉള്ളത്. എണ്ണ ഗ്യാസ് ശേഖരമുള്ള പാടം സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും എണ്ണ ശേഖരമുള്ള പാടം മധ്യ സൗദിയിലുമാണ് കണ്ടെത്തിയതെന്ന് ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറാംകോ അറിയിച്ചു. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അപ്ഷിറിൽ ജവാസാദ് ഡയറക്ടറേറ്റ് 2 സേവനങ്ങൾ കൂടി പുതുതായി ഉൾപ്പെടുത്തി. റീഎൻട്രിയിൽ പോയി വരാത്തവരുടെ വിവരം റിപ്പോർട്ട് ചെയ്യൽ എന്നീ സേവനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. കൂടാതെ വിദേശികളുടെ തിരിച്ചറിയൽ രേഖ, വിസ, പ്രൊഫഷൻ എന്നിവയിലെ പ്രശ്നങ്ങളും അപ്ഷിർ മുഖേന പരിഹരിക്കാനാകും. പ്രവാസികളുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട വ്യാജ സന്ദേശങ്ങൾ വഴി പണം തട്ടിപ്പിനെതിരെ യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഖത്തർ ഇന്ത്യൻ എംബസി. ഇത്തരം വ്യാജ കേസുകളിലും സന്ദേശങ്ങളിലും പ്രതികരിക്കരുത് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ വിമാനയാത്രയുടെ നിരക്ക് ഈടാക്കുന്നത് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക കൗണ്ടറിൽ മാത്രമാണെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. രഹസ്യവിവരങ്ങളും രേഖകളും പരസ്യപ്പെടുത്തുന്നത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. രഹസ്യ സ്വഭാവമുള്ള ജോലികൾ നിർവഹിക്കുന്നവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കടുത്ത ശിക്ഷ ലഭിക്കും. വിവിധ നിയമലംഘനങ്ങളെ തുടർന്ന് നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന 7000 വിദേശികളെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയച്ചതായി കുവൈറ്റ് സർക്കാർ. നാടുകടത്തപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ താമസ തൊഴിൽ നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചവരോ ആണെന്നും അധികൃതർ അറിയിച്ചു. തിരിച്ചയക്കപ്പെട്ടവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. രാജ്യത്തെ ഭക്ഷണശാലകളിലും ഗ്രോസറികളിലും പരിശോധനകൾ കർശനമാക്കി ഖത്തർ മുനിസിപ്പാലിറ്റി. പരിസ്ഥിതി മന്ത്രാലയം പരിശോധനകൾ നടത്തിയത് 200-ലേറെ സ്ഥാപനങ്ങളിൽ. നിയമലംഘനം കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യമൊട്ടുക്കും പരിശോധനകൾ കർശനമാക്കുമെന്ന് ദോഹ മുനിസിപ്പാലിറ്റി ഹെൽത്ത് മോണിറ്ററിംഗ് വിഭാഗം അറിയിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 7 വിദേശികളടക്കം 9 പേർ മരിക്കുകയും 1905 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതായി ആരോഗ്യമന്ത്രാലയം വക്താവ് അറിയിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 273 രോഗം ബാധിച്ചവരുടെ എണ്ണം 44830 ഉയർന്നു. 2365 പേർക്ക് കഴിഞ്ഞ 24 രോഗം ഭേദമായി. ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ പിടികൂടാൻ ദുബായ് പോലീസിന്റെ സ്മാർട്ട് സ്കൂട്ടർ സംഘം രംഗത്ത്. ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന സ്കൂട്ടികളിൽ ഊടുവഴികളിലൂടെയും ഇനി പോലീസ് എത്തും. നഗരം അണുവിമുക്തമാക്കാനുള്ള യജ്ഞം നടക്കുന്ന രാത്രി സമയത്ത് പുറത്തിറങ്ങുന്നവരെ പിടികൂടിയാൽ 1000 ദിർഹം പിഴ പോലീസ് ചുമത്തും. മറ്റു സമയങ്ങളിൽ വാഹനങ്ങളിൽ പരിധിയിലധികം പേരുണ്ടെങ്കിലും മാസ്കും ഗ്ലൗസും ധരിച്ചിട്ടില്ലെങ്കിലും പോലീസ് പിഴ ചുമത്തും. പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള രണ്ടാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്ക് 1 വിമാനം മാത്രം. തെലങ്കാനയിലേക്കാണ് മറ്റൊരു വിമാനം. മെയ് 16 മുതൽ 22 വരെയാണ് രണ്ടാം ഘട്ട ദൗത്യം നിശ്ചയിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി നഴ്സ് മരണമടഞ്ഞു. തിരുവല്ല മഞ്ചാട് സ്വദേശി പാരക്കമണ്ണിൽ ആനി മാത്യുവാണ് ജാബ്രിയ ബ്ലഡ് ബാങ്കിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ച് വന്നത്.
ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള പ്രത്യേക വിമാന സർവീസുകളുടെ രണ്ടാം ഘട്ടത്തിൽ യുഎഇയിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ആറ് സർവീസുകൾ ഉണ്ടാകും. മെയ് 17 മുതൽ 23 വരെ നീളുന്ന രണ്ടാം ഘട്ടത്തിൽ യുഎഇയിൽ നിന്ന് ആകെ 9 വിമാനങ്ങളാണ് ഉള്ളത്. ഒമാനിൽ കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 1281 ആയി ഉയർന്നു. 2713 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. മലയാളികളടക്കം 17 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. യുഎഇയിലെ സ്വകാര്യ മേഖലയ്ക്ക് 3 ദിവസം ശമ്പളത്തോടുകൂടി പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. യുഎഇ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റേഷൻ മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത്. മെയ് 22 മുതൽ ശവ്വാൽ 3 വരെയാണ് അവധി. മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് തീയതികൾ മാറിയേക്കും എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ചു. പയ്യന്നൂർ കവ്വായിയിലെ അക്കാലത്ത് ഗഫൂറാണ് ഫർഹാനിയ ആശുപത്രിയിൽ വച്ച് മരണമടഞ്ഞത്. 32 വയസ്സായിരുന്നു. കോവിഡ് രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് അടച്ചിട്ടിരുന്ന കഫേകളും റെസ്റ്റോറൻറ്റുകളും നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അനുമതി. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ടേക്ക് എവേ സേവനങ്ങൾക്ക് മാത്രമാണ് അനുമതി. ഭക്ഷണശാലകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള നിരോധനം തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ദമാമിൽ മലയാളി മരിച്ചു. കണ്ണൂർ ചെറുക്കള സ്വദേശി കുന്നുമ്മൽ ഇബ്രാഹിമാണ് മരിച്ചത്. രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഖതീഫ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഖത്തർ എയർവേസ് വിമാന സർവീസ് ആരംഭിക്കുന്നു. നേരത്തെ ഖത്തറിൽ നിന്ന് സർവീസുകൾ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിരുന്നു. രാജ്യത്തെ റെസിഡൻഷ്യൽ ഏരിയകളിലെ വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗിനെതിരെ നടപടികളുമായി ഖത്തർ മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പൊതുജനങ്ങളുടെ സംശയ നിവാരണത്തിനായി 184 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാൻ ഖത്തർ മുനിസിപ്പാലിറ്റി അറിയിപ്പ് നൽകി. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മനസ്സുകൊണ്ട് ഐക്യപ്പെടാൻ യുഎഇ ഇന്ന് പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നു. യുഎഇ ഹയർ കമ്മിറ്റി ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റിയാണ് വിവിധ വിശ്വാസി സമൂഹങ്ങളോട് പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്തത്. പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവുമായി ആകും വിധം ഈ കരുതൽ ശ്രമത്തിൻ്റെ ഭാഗമാകാനാണ് കമ്മിറ്റി അറിയിച്ചത്. ഓരോ മതവിശ്വാസ വിഭാഗങ്ങൾക്കും അവരവരുടെ രീതിയിൽ പ്രാർത്ഥനയുടെ ഭാഗമാകാം. ഭാര്യ മരിച്ചിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ദുബായ് വിമാനത്താവളത്തിലും കോൺസുലേറ്റിലും എത്തി ഇന്ത്യൻ അധികൃതരുടെ കാലുപിടിച്ച് കരഞ്ഞ് നിരാശനായ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി വിജയകുമാർ ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്നു. ശനിയാഴ്ച വൈകിട്ട് 6:25 കൊച്ചിയിലേക്ക് പോകുന്ന വിമാനത്തിൽ വിജയകുമാറിന് ടിക്കറ്റ് ലഭിച്ചു. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. 7 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. ഇതോടെ മരണസംഖ്യ 85 രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 11,028 ഉയർന്നു. കോവിഡ് ബാധിച്ച് ജിദ്ദയിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മരണപ്പെട്ടു. സൗദി പരേതനായ ഹുസൈൻ അൽമാനിൻ്റെ മാതാവും സഹോദരിയും സഹോദരനും സഹോദര ഭാര്യയും ഇവരുടെ 2 മക്കളുമാണ് മരണപ്പെട്ടത്. ഖത്തറിൽ നിന്ന് പ്രവാസികളുടെ മടക്കം. രണ്ടാം ഘട്ട യാത്രയ്ക്ക് ഇന്ത്യൻ എംബസിയിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 40,000 പേരെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. മെയ് 18 കോഴിക്കോട്ടേക്കും 21 കൊച്ചിയിലേക്കും സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിപ്പ് നൽകി. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി യുഎഇയിൽ തുടങ്ങിയ വെർച്വൽ ക്ലിനിക് ഇതിനോടകം 15,000 പേർ പ്രയോജനപ്പെടുത്തിയതായി യുഎഇ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രോഗപകർച്ച തടയുന്നതിൻ്റെ ഭാഗമായി അടിയന്തരമല്ലാത്ത ചികിത്സയ്ക്കാണ് ഈ രീതി പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ഡോക്ടറെ കാണുന്നവർക്കുള്ള മരുന്ന് വീടുകളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ ഓൺലൈൻ ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങൾ ഒരുക്കി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ സംവിധാനം വഴി ബുക്കിംഗ് നടത്തുന്നവർക്ക് മെയ് 30 വരെ അവസരം നൽകുമെന്ന് എംബസി അറിയിച്ചു പുതിയ ഓൺലൈൻ സംവിധാനം വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാകും ജൂൺ മുതൽ സേവനങ്ങൾ ലഭ്യമാവുക ഖത്തറിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർദ്ധനവ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗം സ്ഥിരീകരിച്ചത 1300 ലേറെ പേർക്ക് രാജ്യത്ത് 3000 ലേറെ പേർ കോവിഡ് രോഗബാധയിൽ നിന്ന് മുക്തി നേടിയതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സഹായം തേടുന്നവരെ കരുതിയിരിക്കണമെന്ന് ഷാർജ പോലീസ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന വ്യാജേന പണം ചോദിക്കുന്നവരുമുണ്ട് ഇത്തരം തട്ടിപ്പുകാരെയും ഭിക്ഷാടകരെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു തട്ടിപ്പുകാർക്ക് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ശിക്ഷ ദുബായിൽ പബ്ലിക് പാർക്കുകൾ തുറന്നു കർശനമായ നിബന്ധനകളോടെയാണ് പാർക്ക് തുറന്നത് 5-ൽ താഴെ ആളുകൾ മാത്രമേ കൂട്ടം കൂടിയിരിക്കാൻ പാടുള്ളൂ വ്യായാമത്തിനും മറ്റ് പരിശീലന കാര്യങ്ങൾക്കും പൊതു ഇടങ്ങളിൽ ഒരേ സമയം 5 പേരെ അനുവദിക്കും സൈക്ലിംഗ് വാട്ടർ സ്പോർട്സ് സ്കൈ ഡൈവിംഗ് എന്നിവയ്ക്കും ഇതേ ഉപാധി ബാധകമാണ് ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 44 ലക്ഷം കടന്നു ഇതുവരെ ലോകവ്യാപകമായി 44,29,232 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് 298,165 പേർക്കാണ് വൈറസ് ബാധയെ തുടർന്ന് ഇതുവരെ ജീവൻ നഷ്ടമായത് അതേസമയം അമേരിക്കയിൽ 24 മണിക്കൂറിൽ 1700 പേർ മരിച്ചു ആകെ മരണം 85,000 കടന്നു 19,000-ലേറെ പേർക്ക് പുതുതായി രോഗം ബാധിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ കോവിഡ് നിയന്ത്രണാതീതമായി പടരുന്നു രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 881 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ കോവിഡിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 12,400 രോഗബാധിതരുടെ എണ്ണം 177,589 ഉയർന്നു രോഗബാധിതരുടെ എണ്ണത്തിൽ ജർമ്മനിയെയും ഫ്രാൻസിനെയും മറികടന്നിരിക്കുകയാണ് ബ്രസീൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിക്രമത്തിൽ കൗമാരപ്രായക്കാരനായ ഫലസ്തീനി കൊല്ലപ്പെട്ടു അൽവഫാർ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന സംഘർഷത്തിൽ ഇസ്രായേലി സൈനികൻ 15 വയസ്സുള്ള സെയ്ദ് ഫാദിൽ ഖൈസിയയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു തലയ്ക്കാണ് വെടിയേറ്റത് മറ്റ് 4 യുവാക്കൾക്കും വെടിയേറ്റിട്ടുണ്ട് കാബൂളിലെ സർക്കാർ മാതൃ ശിശു ആശുപത്രിയിൽ തോക്കുധാരികളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 24 നവജാത ശിശുക്കളും അമ്മമാരും നഴ്സുമാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു 16 പേർക്ക് പരിക്കേറ്റു പോലീസ് വേഷത്തിലെത്തിയ 3 ഭീകരർ ഗ്രനേഡ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വെടിയുതിർക്കുകയായിരുന്നു കൊളംബിയയിലെ ജയിലുകളിൽ കോവിഡ് വ്യാപിക്കുന്നു വിലാ വിസെൻസിയോയിലെ ഒരു ജയിലിൽ പകുതിയോളം തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 1835 പേരുള്ള ജയിലിൽ 859 പേർക്കും രോഗം സ്ഥിരീകരിച്ചു മറ്റൊരു നഗരമായ ലെറ്റിസിയയിലെ ജയിലിലും സമാന സ്ഥിതിയാണ് 180 തടവുകാരിൽ 89 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചു കൊറോണ വൈറസിനെ പൂർണ്ണമായും നശിപ്പിക്കാനാകില്ലെന്ന് ലോകാരോഗ്യ സംഘടന എയ്ഡ്സിന് സമാനമായി ജനവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും വൈറസ് അവശേഷിക്കും ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് കോവിഡിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനാകില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു ജൂണിൽ വേനൽ തുടങ്ങും മുൻപ് അടച്ചിട്ട അതിർത്തികൾ തുറക്കാൻ യൂറോപ്യൻ യൂണിയൻ വിമാനങ്ങളിൽ നടുവിലത്തെ സീറ്റ് ഒഴിച്ചിടാൻ ആവശ്യപ്പെടില്ലെന്നും യൂണിയൻ അറിയിച്ചു ജർമ്മനി അയൽ രാജ്യങ്ങൾക്കുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ കുറയ്ക്കും ജൂൺ 15 അതിർത്തി പൂർണ്ണമായും തുറക്കാനാണ് ആലോചന കൊറോണ വൈറസിന്റെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായ വിവരം കൈമാറിയില്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഉപരോധത്തിന് US പ്രസിഡന്റിന് അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട് 9 സെനറ്റർമാർ ബില്ല് അവതരിപ്പിച്ചു
യുഎസിന്റെയോ ലോകാരോഗ്യ സംഘടനയുടെയോ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ചൈന പൂർണ്ണ വിവരങ്ങൾ കൈമാറിയതായി 60 ദിവസത്തിനകം പ്രസിഡന്റ് കോൺഗ്രസിനെ രേഖാമൂലം അറിയിക്കണമെന്ന് ലിൻസെ ഗ്രഹാം അവതരിപ്പിച്ച ബില്ലിൽ പറയുന്നു. കോവിഡ് മഹാമാരിക്കെതിരെ ഐക്യത്തോടെ പോരാടാൻ സംഘർഷ മേഖലകളിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം പാസാക്കാൻ യുഎൻ രക്ഷാസമിതി ശ്രമം തുടരുന്നു. മാർച്ച് 23 സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്ത ആഗോള വെടിനിർത്തലിന് പിന്തുണ നൽകുന്ന പ്രമേയം അമേരിക്കൻ എതിർപ്പ് മൂലമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പരാജയപ്പെട്ടത്. കോവിഡ് പ്രതിരോധത്തിന് തടസ്സമാകുന്ന തരത്തിൽ വിശ്വാസികൾ ദോഷകരമായ പരാമർശങ്ങൾ നടത്തുന്നത് മതനേതാക്കൾ തടയണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. വംശീയതയും സ്പർദ്ധയും വിദ്വേഷവും ധ്വനിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നില്ല എന്നുറപ്പാക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മതനേതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ വീഡിയോ കൂടിക്കാഴ്ചയിലാണ് ഗുട്ടറസ് ഇക്കാര്യം പരാമർശിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ചൈനയിലെ വുഹാനിൽ വീണ്ടും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. പുതുതായി 5 പേർക്കാണ് വുഹാനിൽ കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1 മാസം പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കെയാണ് വീണ്ടും പുതിയ കേസുകൾ സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച 1 ആൾക്ക് കോവിഡ് പോസിറ്റീവായതിന് പിന്നാലെയാണ് 5 പേർക്ക് കൂടി രോഗം വുഹാനിൽ സ്ഥിരീകരിച്ചത്. യമനിൽ പുതുതായി 5 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ വൈറസ് ബാധിതരുടെ എണ്ണം 70. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 12. തലസ്ഥാന നഗരിയായ സൻ ആയുടെ കിഴക്കുള്ള മാരിക്, ഏദൻ, ലഹ്ജ എന്നിവിടങ്ങളിലാണ് പുതിയ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടനിൽ ജോലി പോയവർക്കുള്ള വേതനം ഒക്ടോബർ വരെ നൽകും. ബ്രിട്ടനിൽ കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് 80% വേതനം നൽകുന്ന സർക്കാർ പദ്ധതി ഒക്ടോബർ വരെ നീട്ടി. 2,500 പൗണ്ട് വരെയാണ് ഈ പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് ലഭിക്കുക. കോവിഡ് വ്യാപനത്തിന്റെ രാജകീയ വസതിയായ ബക്കിംഗ്ഹാം കൊട്ടാരം ഈ വർഷം മുഴുവൻ അടച്ചിടും. കോവിഡ് 19 മൂലം ഈ വേനൽക്കാലത്ത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്റ്റേറ്റ് റൂമുകൾ പൊതുജനങ്ങൾക്കായി തുറക്കില്ലെന്ന് വ്യക്തമാക്കി റോയൽ കളക്ഷൻ ട്രസ്റ്റ് അറിയിപ്പ് നൽകി. ഇതിനൊപ്പം ഫ്രാംഹോം ഹൌസ്, പ്രിൻസ് ചാൾസ് ലണ്ടൻ വസതി, ക്ലാരൻസ് ഹൌസ് എന്നിവയും അടച്ചിടും. ബസ് ബുക്ക് ചെയ്ത എല്ലാ ടിക്കറ്റുകളും വിനോദസഞ്ചാരികൾക്ക് തിരികെ നൽകും. ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മലയാളി വനിതാ ഡോക്ടർ മരിച്ചു. ദില്ലി മലയാളിയായ ഡോക്ടർ പൂർണിമ നായരാണ് മിഡിൽസ്ബ്രോക്ക് തൊടുത്തുള്ള നോർത്ത് ഈസ്റ്റ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. ഡോക്ടർ പൂർണിമ ബിഷപ്പ് ഓക്ലാൻഡിലെ സ്റ്റേഷൻ വ്യൂ മെഡിക്കൽ സെന്ററിൽ ജനറൽ പ്രാക്ടീഷണറായിരുന്നു. ബഹ്റൈനിൽ 1 കുടുംബത്തിലെ 31 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം 1 കുടുംബത്തിലെ 16 പേർക്ക് ഇത്തരത്തിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. സൗദിയിൽ പെരുന്നാൾ ദിനങ്ങളിൽ സമ്പൂർണ്ണ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മെയ് 23 മുതൽ മെയ് 27 വരെ സൗദി അറേബ്യയിൽ 24 മണിക്കൂർ കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന്, സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് നൽകി. സൗദി അറേബ്യയിൽ പ്രവാസി മലയാളി കുഴഞ്ഞുവീണു മരിച്ചു. കണ്ണൂർ വളക്കൈ കുറുമാത്തൂർ കുന്നുമ്മലി ഇബ്രാഹിമാണ് ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ മരിച്ചത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് വരുന്നതിനിടെ രക്തസമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞുവീഴുകയായിരുന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഖത്തറിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ 3 വർഷം തടവും 2 ലക്ഷം റിയാൽ പിഴയും ചുമത്തും. വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിൽ 4 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 ഏഷ്യക്കാർ മരണപ്പെട്ടു. 1 പുരുഷനും 2 സ്ത്രീകളുമാണ് മരിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കത്തിയമർന്നതിനെ തുടർന്ന് 3 പേരും മരിക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. പ്രവാസി സർവ്വ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.